നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ വരെ, അതായത് അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് എങ്ങനെയാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് വർക്ക് ചെയ്യുക, അതിൻ്റെ വർക്കിങ്ങും, അതുപോലെ തന്നെ ഫ്യൂൽ ഫിൽട്ടറും, ഡീസൽ ഫ്യൂൽ ഫിൽട്ടറിംഗ് സിസ്റ്റവും ഫിൽട്ടറും, ഇവ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ ITI ചെറിയമുണ്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്കത് വഴി കാണാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണൊരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ ചിത്രം. എങ്ങനെയാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് വർക്ക് ചെയ്യുന്നത്? ഇതൊരു ക്യാമാണ്. ഇതിൻ്റെ ഇടതുഭാഗത്താണ് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ് വലതുഭാഗത്താണ്. ഈ ക്യാമ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പമ്പ് വർക്ക് ചെയ്യുക. ക്യാമ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലഞ്ചറിനെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കും. ഒരു പ്ലഞ്ചർ റിട്ടേൺ സ്പ്രിംഗ് നമുക്ക് നോക്കാം. ഇതിൻ്റെ തിരിയലിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്യൂൽ ഈ ഇടതുഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഈ സ്പ്രിംഗ് വഴി നേരെ അപ്പുറത്തേക്ക് പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുഭാഗത്തുനിന്ന് ഫ്യൂൽ എന്നാലും ഫ്യൂലിൻ്റെ ഒരു വാൽവ്, അതായത് സക്ഷൻ വാൽവ് അല്ലെങ്കിൽ ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ പ്ലഞ്ചറിൻ്റെ കൂടെ തന്നെ കാണാം. ഔട്ട്ലെറ്റ് വാൽവ് വലതുഭാഗത്തായിട്ടൊരു പച്ച കളറിൽ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇത് ഐഡലിംഗ്. എങ്ങനെ വെച്ചാൽ നിശ്ചിത പ്രഷർ ആയി കഴിഞ്ഞാൽ പമ്പ് പിന്നെ വർക്ക് ചെയ്യുക. കണ്ടോ, പമ്പിൻ്റെ പ്ലഞ്ചർ മുകളിലേക്കാണ് പോയി നിൽക്കും. ആ ഫ്യൂലിൻ്റെ പ്രഷർ കാരണം, ബാക്ക് പ്രഷർ കാരണം അങ്ങനെ വരുമ്പോൾ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അത്രേ ചെയ്യും. കൂടാതെ ഇതിൽ ഹാൻഡ് ഡ്രൈനിങ് ഡിവൈസും ഉണ്ട്. എഞ്ചിൻ ഓഫായ സമയത്ത് നമുക്ക് ഫ്യൂവലിനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ഥാനമാണ് എയറോ മാർക്കറ്റ് കാണിച്ചിരിക്കുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ, ഇപ്പോൾ സപ്പോസ് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫ്യൂവൽ തീർന്ന് എഞ്ചിൻ നിൽക്കും. നമ്മൾ ഫ്യൂവൽ രണ്ടാമത് ഫിൽ ചെയ്താലും എയർ കയറിയത് കളയാൻ വേണ്ടി നമ്മൾ പമ്പ് താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യണം. എഞ്ചിൻ സ്റ്റാർട്ടാവാത്തത് കൊണ്ട് പമ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ പമ്പ് ഹാൻഡ് ഡ്രൈവിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ ഫ്യൂവലിനെ നേരെ ഫിൽട്ടറിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പമ്പ് ലോഡായാൽ മാത്രം, ഫ്യൂവൽ ലോഡായാൽ മാത്രം എഞ്ചിൻ സ്റ്റാർട്ടാകുക. പിന്നെ സാധാരണത്തെ പോലെ വർക്ക് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്കിംഗ്. ഇതാണൊരു ഫീഡ് പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ. ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും നമുക്കിതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫീഡ് പമ്പിൻ്റെ ഭാഗങ്ങൾ, ഒന്നാമത് ക്യാം ലോബ്. ആ ക്യാമിൻ്റെ ഒരു മുഴ, ആ ക്യാമാണ് ഇതിനെ തിരിപ്പിക്കുന്നത്. FIP ക്യാം ഷാഫ്റ്റാണ് എടുക്കുന്നത്. ആ FIP ക്യാം ഷാഫ്റ്റിൻ്റെ മീതിയാണ് ഈ ക്യാം ഉണ്ടാവുക. ടാപ്പറ്റ് റോളർ, ആ ടാപ്പറ്റ് റോളറിനോട് അനുബന്ധിച്ചിട്ടാണ് പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിസ്റ്റൺ മീൻസ് പ്ലഞ്ചർ, ഇത് പ്രഷർ ചേംബറാണ്. പ്രഷർ ചേംബർ, സ്പിൻഡിൽ, ഒരു പ്ലഞ്ചർ റിട്ടേൺ സ്പ്രിംഗ്, ഒരു പ്ലഞ്ചർ, ഒരു സക്ഷൻ ചേംബർ, ഒരു ഇൻലെറ്റ് വാൽവ്, ഒരു ഔട്ട്ലെറ്റ് വാൽവ്. ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാം, അതായത് ക്യാം ഫ്രീ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലഞ്ചർ റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ പ്ലഞ്ചർ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ താഴ് ഭാഗത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ആ വാക്വത്തിൻ്റെ ഭാഗമായിട്ട് ഇൻലെറ്റ് വാൽവ് തുറക്കുകയും ചെയ്യും, ഔട്ട്ലെറ്റ് വാൽവ് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രഷ് ഫ്യൂവൽ ഉള്ളിലേക്ക് വന്ന് ആ ചേംബറിലെത്തും, അതായത് സക്ഷൻ ചേംബർ എന്ന് പറഞ്ഞ ചേംബറിലെത്തും. പിന്നെ ക്യാം വന്ന് തള്ളുന്ന സമയത്ത് ആ പ്ലഞ്ചർ അതിനെ അമർത്തുമ്പോൾ സക്ഷൻ ചേംബറിൽ ഒരു കമ്പ്രഷൻ രൂപപ്പെടും. മാത്രമല്ല സക്ഷൻ ചേംബറിൻ്റെ ഒരു കമ്പ്രഷൻ രൂപപ്പെടുന്ന അതേ സമയത്ത് ആ പ്ലഞ്ചറിൻ്റെ മുകൾ ഭാഗത്ത് പ്രഷർ ചേംബർ എന്ന് പറഞ്ഞ പോർഷനിൽ ഒരു വാക്വാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കമ്പ്രഷൻ ചെയ്യുന്ന അവിടുന്ന് ഔട്ട്ലെറ്റ് വാൽവ് വഴി നേരെ ആ ഫ്യൂവല് പ്രഷർ ചേംബറിലാണ് എത്തുക, അതായത് പ്ലഞ്ചറിൻ്റെ പുറകിലാണ് എത്തുക. നെക്സ്റ്റ് സ്ട്രോക്കിൽ ക്യാം ഫ്രീ ആവുന്ന സമയത്ത് ആ പ്ലഞ്ചർ മുകളിലേക്ക് തന്നെ പോകുമ്പോൾ അടിയിലത്തെ ഭാഗത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് ഫ്യൂവൽ വരും. ആ സമയത്ത് തന്നെ മുകൾ ഭാഗത്തെ ആ ചേംബറിൽ വന്നിരുന്ന ഫ്യൂവൽ നേരെ പുറത്തേക്ക് പോകും. പുറത്തേക്ക് ഔട്ട്ലെറ്റ് വാൽവിൻ്റെ ഔട്ട്ലെറ്റ് വാൽവിന് ശേഷമാണ് വന്ന് നിൽക്കുക. അത് നേരെ ഈ ഫിൽട്ടറിലേക്ക് പോകും. ഇങ്ങനെയായിരിക്കും ഒരു ഫ്യൂൽ ഫീഡ് പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ. ഫ്യൂൽ ഫിൽട്ടറാണ്. നമുക്ക് ഫ്യൂൽ ഫിൽട്ടറിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനിൽ ഫ്യൂവൽ വളരെ പ്യൂരിഫൈ ആയ ഫ്യൂവലായിരിക്കണം എഞ്ചിൻ്റെ അകത്തേക്ക് പോകട്ടെ. ഫിൽട്ടറിന് ധാരാളം മാലിന്യങ്ങളെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. അതായത് ഫിൽട്ടറിങ് എലിമെൻറ്റ്സ് ഉണ്ടാവും, സാധാരണ പേപ്പർ പോലുള്ള സാധനങ്ങളാവും. അപ്പോൾ ഈ ഫ്യൂവലിലുണ്ടാകുന്ന ചെറിയ പാർട്ടിക്കിൾസ്, ഡസ്റ്റ്, അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയ സാധനങ്ങൾ, അതേപോലെ വാക്സ് ക്രിസ്റ്റൽസ്, അങ്ങനെ പല തരത്തിലുള്ള അൺവാണ്ടഡ് ആയ സാധനങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്യുകയാണ് ഫ്യൂവൽ ഫിൽട്ടറിൻ്റെ ധർമ്മം.
അത് ഡീസൽ ഫിൽറ്ററിൽ കുറച്ച് അതായത് ഫൈൻ അറ്റോമൈസ് ചെയ്തിട്ട് സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യേണ്ടത്, കാരണം വളരെ നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ഫിൽറ്റർ ചെയ്യണം. അതുകൊണ്ട് ടു സ്റ്റേജിൽ രണ്ട് ഫിൽറ്റർ, ഒരു ഫിൽറ്ററിൽ ഫിൽറ്റർ ചെയ്ത് ആ ഫിൽറ്റർ ചെയ്ത് തരണം ഒന്നും കൂടി ഫിൽറ്റർ ചെയ്യാം, പ്രൈമറി ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ. അപ്പോൾ സിംഗിൾ ഫിൽറ്ററിംഗ് സിസ്റ്റം മാത്രമല്ല ഡബിൾ ഫിൽറ്ററിംഗ് സിസ്റ്റം വരെ വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഒരു ഫ്യുവൽ ഫിൽറ്റർ. ഫ്യുവൽ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ് ഫിൽറ്റർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഈ എ എ എന്ന് എഴുതി രണ്ടറ്റത്ത് കാണാം. അതിലൂടെ ഫ്യുവൽ കയറി ആ നേരെ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഫിൽറ്ററിങ് എലമെൻറ്റ്. അതിങ്ങനെ ഒരു വലിയ നീളത്തിലുള്ള പേപ്പർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. പേപ്പറും ക്ലോത്തും ഒക്കെ ഉണ്ട്. ഈ അടിഭാഗം കാണുന്നത് വാട്ടർ ഡ്രെയിൻ പ്ലഗാണ്. അതായത് ഇത് വാട്ടർ സെപ്പറേറ്റർ കൂടിയുണ്ട്. ഫ്യുവലിൻ്റെ വാട്ടർ ഉണ്ടെങ്കിൽ ആ വെള്ളത്തെ സെപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടിയുണ്ട്. അത് ആ ബോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതുവഴി ചോർന്നു പോകും. അത് എപ്പോഴൊന്നും ചെയ്യണ്ട, എപ്പോഴെങ്കിലും ചെയ്താൽ മതി. ഇനി എ എന്നുള്ള ഭാഗത്ത് കൂടെ ഫ്യുവലിലേക്ക് കയറി ഈ ഫിൽറ്ററിങ് എലിമെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടുഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ തടഞ്ഞു നിർത്തും. അങ്ങനെ ഫിൽറ്റർ ചെയ്ത ഫ്യുവലാണ് സി എൻ ഐയിലെ കൂടെ നേരെ എഞ്ചിൻ്റെ അകത്തേക്ക്, അതായത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പോണത്. അതാണ് ഫ്യുവൽ ഫിൽറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫിൽറ്ററിങ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ളത് നോർമലി ഇത് പേപ്പറാവും. ഇതിപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജാണ്, അതായത് ഒറ്റ ഫിൽറ്റർ ആയിട്ട്. അങ്ങനെ രണ്ട് മൾട്ടി സ്റ്റേജ് ഉണ്ട്, അതായത് രണ്ട് സ്റ്റേജ് ഫിൽറ്റർ ഉണ്ട്. നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കാണാം. ഇതിപ്പോൾ കുറേ ഭാഗങ്ങൾ സീലിംഗ്, ഫിറ്റിംഗ് ഫ്ലാഞ്ച്, ഡബിൾ ബ്ലീഡിംഗ് മൾട്ടി ലെയർ ഫിൽറ്റർ, വാട്ടർ ചേമ്പർ, വാട്ടർ ഡ്രെയിൻ സ്ക്രൂ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഡീസൽ ഫിൽറ്ററിൻ്റെ ഭാഗങ്ങൾ. ഇത് ഫിൽറ്റർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ഫിൽറ്റർ സിസ്റ്റം, ഡബിൾ ഫിൽറ്റർ സിസ്റ്റം. സിംഗിൾ ഫിൽറ്റർ സിസ്റ്റം ആണ് താഴെ കാണുന്നത്, ഒരൊറ്റ ഫിൽറ്ററേ ഉള്ളൂ. ആ ഫിൽറ്ററിൽ കൂടെ ഫ്യുവൽ ഉള്ളിലേക്ക് കയറും, ഫിൽറ്റർ ചെയ്ത ഫ്യുവൽ അപ്പുറത്ത് കൂടെ പുറത്തേക്ക് വരും, അത്രയേ ഉള്ളൂ. സിംഗിൾ ഫിൽറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ ഉണ്ടാവുക, ആ ഫിൽറ്റർ ഉണ്ടാവുക ഫ്യുവൽ ഫീഡ് പമ്പിൻ്റെയും എഫ് ഐ പിയുടെ ഇടയിലാണ് ഉണ്ടാവുക. ആ ഒരു ഒറ്റ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹെവി എഞ്ചിൻസിലും അതേപോലെ ഹെവി ഡീസൽ എഞ്ചിൻസിലൊക്കെ ഡബിൾ ഫിൽറ്ററിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ മുകളിൽ കാണാണ് ഫിൽറ്റർ ഒന്ന്, ഫിൽറ്റർ രണ്ട് എന്ന് പറഞ്ഞിട്ട് ഡബിൾ ഫിൽറ്ററിംഗ് സിസ്റ്റം. ആദ്യം ഫിൽറ്റർ ഒന്നിലേക്ക് കയറും, ആ ഒന്നിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത ഫ്യുവൽ നേരെ ഫിൽറ്റർ രണ്ടിലേക്ക് പോകും. ആ രണ്ടിലും കൂടി ഫിൽറ്റർ ചെയ്ത ഫ്യുവൽ മാത്രമാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പോവുക. അത് കൂടുതൽ ഫിൽറ്ററിംഗ് ആണ്. അത് ഒന്നാമത്തെ ഫിൽറ്ററിനെ പ്രൈമറി ഫിൽറ്റർ എന്നും രണ്ടാമത്തെ ഫിൽറ്ററിനെ സെക്കൻഡറി ഫിൽറ്റർ എന്നും. കുറച്ച് സൈസ് കൂടി ഇമ്പ്യൂരിറ്റീസൊക്കെ ഒന്നാമത്തെ ഫിൽറ്ററിൽ തടയും, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യപ്പെടും. അതിന് ശേഷമുള്ളതാണ് രണ്ടാമത്തെ ഫിൽറ്റർ. സാധാരണ ആദ്യമൊക്കെ ചെയ്യുക പ്രൈമറി ഫിൽറ്റർ ക്ലോത്തും സെക്കൻഡറി ഫിൽറ്റർ പേപ്പറും ആയിരിക്കും ഫിൽറ്ററിങ് എലിമെൻറ്റ്. പക്ഷേ ഇപ്പോൾ നിലവിൽ രണ്ട് എലിമെൻറ്റ് ഒന്ന് തന്നെയാണ്, രണ്ടും പേപ്പറാണ് ഇപ്പോൾ വരുന്നത്. പേപ്പറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതായത് കുറച്ച് തല തിരിച്ചിടാൻ പാടില്ല, തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്യുവൽ ഫിൽറ്റർ വേഗം തകരാറുള്ളതാണ്. പ്രൈമറി ഫിൽറ്റർ എപ്പോഴും ഇമ്പ്യൂരിറ്റീസ് കുറച്ച് സൈസ് കൂടി ഇമ്പ്യൂരിറ്റീസിനെയാണ് ഫിൽറ്റർ ചെയ്യുക. ആ ഫിൽറ്റർ ചെയ്തത് മാത്രമാണ് സെക്കൻഡറി ഫിൽറ്ററിലേക്ക് പോവുക. ഇതാണ് പ്രൈമറി ഫിൽറ്ററും സെക്കൻഡറി ഫിൽറ്ററും ഉള്ളൊരു ഫിൽറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ ഫിൽറ്റർ സിസ്റ്റം, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഫ്യുവൽ ഫീഡ് പമ്പിൻ്റെ വർക്കിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. താങ്ക് യു.